കോവിഡ് പത്തൊൻപത് ദിനവും നൂറുകണക്കിന് ജീവനുകൾ എടുക്കുന്ന ഇറ്റലിയിൽ സഹായവുമായി ക്യൂബൻ ആരോഗ്യ സംഘം രോഗം ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്ന വടക്കൻ മേഖലകളിലാണ് ക്യൂബൻ സംഘം എത്തിയിരിക്കുന്നത് ക്യൂബൻ വിപ്ലവകാരി ഫിദൽ കാസ്ട്രോയുടെ ചിത്രവും കൈലേന്തി ഇറ്റാലിയൻ മണ്ണിൽ കൊറോണക്കെതിരെ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുകയാണ് ക്യൂബയിൽ നിന്നുള്ള ആരോഗ്യ സംഘം അമേരിക്കയും നാറ്റോ സഖ്യ രാജ്യങ്ങളും ചേർന്ന് തീർത്ത ഉപരോധങ്ങൾക്കിടയിലാണ് വിദഗ്ധ ഡോക്ടർമാർ അടങ്ങുന്ന സംഘത്തെ മറ്റെല്ലാം മാറ്റിവെച്ച് ക്യൂബ ഇറ്റലിയിലെത്തിച്ചിരിക്കുന്നത് ഇറ്റലിയുടെ ശവപ്പറമ്പായി മാറുന്നുവെന്ന് അവർ തന്നെ പറയുന്ന ലൊമ്പാർഡിയിലാണ് ക്യൂബൻ സംഘം സേവനം നടത്തുന്നത് പരസ്പര സഹായങ്ങൾക്ക് പോലും ആർക്കും സാധ്യമല്ലാത്ത അസാധാരണമായ സാഹചര്യം നിലനിൽക്കുന്നിടത്തേക്കാണ് ജീവൻ പണയം വെച്ച് ക്യൂബൻ റവല്യൂഷണറി ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സംഘം എത്തിയിരിക്കുന്നത് താങ്കൾക്ക് ഭയമുണ്ടെന്നും പക്ഷേ വിപ്ലവകരമായ ചുമതല നിറവേറ്റേണ്ടതുണ്ടെന്നുമാണ് സംഘാംഗവും ഇൻഡസ്ട്രീവ് കെയർ സ്പെഷ്യലിസ്റ്റുമായ ലിയോണാർഡോ ഫെർണാണ്ടസ് വ്യക്തമാക്കിയത് കൊറോണ വൈറസ് വ്യാപനം സർവ്വസീമകളും ലംഘിച്ചതോടെ ഇറ്റലി തന്നെയാണ് ക്യൂബയുടെ സഹായം തേടിയത് ഇതാദ്യമായല്ല സോഷ്യലിസ്റ്റ് രാജ്യമായ ക്യൂബ കൊറോണയെ നേരിടുന്നതിനായി തങ്ങളുടെ ആരോഗ്യ സംഘത്തെ വിവിധ രാഷ്ട്രങ്ങളിലേക്ക് അയക്കുന്ന ബെനസ്വേല നിക്കറാഗ്വ ജമൈക്ക തുടങ്ങിയ ഇടങ്ങളിൽ ഇതിനകം തന്നെ ക്യൂബൻ ആരോഗ്യ സംഘം എത്തിക്കഴിഞ്ഞു കൊറോണ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ കരീബ്യൻ രാജ്യങ്ങളൊന്നും അടുപ്പിക്കാതിരുന്ന ബ്രിട്ടീഷ് കപ്പലിന് ക്യൂബ പ്രവേശനം അനുവദിച്ചിരുന്നു അമേരിക്കയ്ക്കൊപ്പം ക്യൂബയെ ശത്രുപക്ഷത്തെ കണ്ടിരുന്ന ബ്രിട്ടന്റെ കപ്പലിന് രാജ്യത്ത് അടുപ്പിക്കാൻ അനുമതി നൽകിയ ക്യൂബയുടെ നടപടി വലിയ പ്രശംസ നേടിയിരുന്നു ഇപ്പോൾ തങ്ങൾക്കെതിരെ എക്കാലവും കടുത്ത നിലപാടുകൾ സ്വീകരിച്ച മറ്റൊരു രാഷ്ട്രത്തിലേക്കും സഹായമെത്തിച്ചിരിക്കുകയാണ് ഈ കൊച്ചു രാഷ്ട്രം കൊറോണ ഭീതിയിൽ ലോകം വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ മാനവികതയുടെ പുതിയ പാഠങ്ങൾ പകർന്നു നൽകുകയാണ് ഇതിലൂടെ ക്യൂബ ക്യൂബൻ നേതാവ് ഫിദൽ കാസ്ട്രോ മുൻപ് പറഞ്ഞ ഒരു വാചകമാണ് ഈ ഘട്ടത്തിൽ ലോകം ഓർത്തെടുക്കുന്നത് തങ്ങളുടെ പക്കൽ ആണവായുധങ്ങളോ വലിയ സൈനിക ശക്തിയോ ഇല്ല പക്ഷേ ഞങ്ങളുടെ അടുക്കൽ ഡോക്ടർമാർ ഉണ്ടാകുമെന്ന വാചകം ഇന്റർനാഷണൽ ഡെസ്ക് എൻ ടി വി